പരിപാലനം, സ്ത്രീ സുരക്ഷ എന്നിവയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല യോഗി ആദിത്യനാഥ്. കഴിഞ്ഞ ദിവസവും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് മാഫിയകളെയും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെയും വെറുതെ വിടില്ലെന്നാണ്. മാഫിയ നേതാക്കന്മാരിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഭൂമികളിൽ പാവങ്ങൾക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് യോഗി സർക്കാർ. ഇപ്പോൾ യു പിയിൽ നിന്ന് വരുന്ന വാർത്ത ഇതാണ്. കുപ്രസിദ്ധ ഗുണ്ടാ തലവനെ വധിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. കുപ്രസിദ്ധ ഗുണ്ട റാഷിദ് ഇലിയാസിനെയാണ് ഏറ്റുമുട്ടലിലൂടെ പോലീസ് വധിച്ചത്. മുസാഫർ നഗറിലായിരുന്നു സംഭവം. തലയ്ക്ക് 600,000 രൂപ വിലയിട്ട ഗുണ്ടയാണ് കൊല്ലപ്പെട്ടത്. അധികാരത്തിന്റെ മറവിൽ അഴിമതി നടത്തിയവരെല്ലാം യോഗിയുടെ ഭരണത്തിൽ ജയിലഴിക്കുള്ളിലായിരിക്കുകയാണ്. അനധികൃതമായി കൈയേറിയ നിരവധി ഭൂമികൾ സർക്കാർ വീണ്ടെടുത്ത് പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ്. ഇതാണ് യോഗിയുടെ ഭരണം. ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ പുതിയൊരു തീരുമാനമാണ് ജനങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. സ്വയം പ്രതിരോധ പരിശീലന പാഠ്യപദ്ധതിയുടെ കീഴിൽ സ്കൂളിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. സ്വാതന്ത്ര്യസമര സേനാനി റാണി ലക്ഷ്മിബായിയുടെ പേരിലുള്ള പദ്ധതിക്ക് കീഴിലാണ് പരിശീലനം നൽകുക. പെൺകുട്ടികളെ സ്വയം പ്രതിരോധിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് യോഗി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനത്തെ 45,000 സ്കൂളുകളിലായി 11-നും 14-നും ഇടയിൽ പ്രായമുള്ള 2,00,000 പെൺകുട്ടികൾക്കെങ്കിലും പരിശീലനം നൽകാനാണ് തീരുമാനം. 6 ദിവസത്തെ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയിൽ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുകയും സൈബർ ഭീഷണി, ആസിഡ് ആക്രമണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയും ചെയ്യും. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ 1 മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർമാരെ തിരഞ്ഞെടുക്കും. കൂടാതെ പരിപാടിയിൽ യോഗയും ഉൾപ്പെടുത്തും. പെൺകുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനും സ്വയം പ്രതിരോധ വിദ്യകൾ പഠിക്കാനും പെൺകുട്ടികളെ സഹായിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.